കൊല്ലം ആയിരനെല്ലൂർ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ വെട്ടിലാക്ഷി ഭക്ഷ്യവകുപ്പ്. ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന 1000 രൂപ മാത്രം മാസവരുമാനമുള്ള തൊഴിലാളി കുടുംബത്തിന് പോലും നൽകിയത് മുൻഗണനാ റേഷൻ കാർഡ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാൽ വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡേ തൊഴിലാളികളിൽ ഭൂരിപക്ഷത്തിലും നൽകാനാകൂ എന്നാണ് സപ്ലൈകോയുടെ നിലപാട്. ഇത് വിജയലക്ഷ്മി ആർപിഎൽ ആയിരനെല്ലൂർ എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ്. 1000 രൂപയാണ് മാസവരുമാനം. ഈ ചെറിയ ഒറ്റമുറി വീട്ടിലാണ് താമസം. പക്ഷേ അവർക്ക് നൽകിയിരിക്കുന്ന റേഷൻ കാർഡിന്റെ നിറം വെള്ളയാണ്. വില്ലേജ് ഓഫീസിൽ പോയി 2 പ്രാവശ്യം എഴുതി കൊടുത്ത് എൻ്റെ ഭർത്താവ് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ് അന്നേരം അവർ പറഞ്ഞ് ഇത് പൊതുമേഖലയെന്നുണ്ട്, അതുകൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല, അന്ന് എൻ്റെ ജോലി പോവും അന്ന് ആ മേഡം പറഞ്ഞു. അതായത് ഈ റേഷൻ കാർഡിൽ അവർ ആർപിഎൽ എസ്റ്റേറ്റിലെ ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ തൊഴിൽ പൊതുമേഖലയിലാണ്. പൊതുമേഖലയിലുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെ തൊഴിലെടുക്കുന്ന വ്യക്തിക്ക് വെള്ളക്കാർഡ് നൽകാൻ സാധിക്കൂ എന്നാണ് സപ്ലൈകോ അധികൃതർ നിലപാടെടുത്തിരിക്കുന്നത്. സപ്ലൈകോ അധികൃതരുടെ അനാസ്ഥയിലെ ഒരു ഇര മാത്രമാണ് വിജയലക്ഷ്മി. ഈ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന വിജയലക്ഷ്മി കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട കാർഡിന് അർഹതയാണ്. ഇവരെ പോലെ ഒട്ടേറെ പേർ മുൻഗണനാ റേഷൻ കാർഡുമായിട്ടാണ് ലയങ്ങളിൽ ജീവിക്കുന്നത്. റേഷൻ കാർഡിലെ പ്രശ്നം മൂലം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ആശുപത്രികളിൽ നിന്ന് സൗജന്യ ചികിത്സയില്ല. എന്തിനേറെ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും ഇവർ പുറത്താണ്. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും സർക്കാർ കണക്കിൽ ഇവരും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ഈ എസ്റ്റേറ്റിലെ റേഷൻ കാർഡ് വിതരണത്തിലെ അപാകത പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ക്യാമറമാൻ ഷാനാസ് പൈതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.